നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. ദീർഘായുസ്, ആരോഗ്യം, സമാധാനം, ശുദ്ധഹൃദയം, നല്ല ചിന്തകൾ, ഇവയെല്ലാം തരുവാൻ അവൻ മതിയായവനാണ്. ഈ നല്ല ദൈവത്തെ സ്നേഹിക്കുക, അവനെ പാടി സ്തുതിക്കുക, അവൻ നിങ്ങളെയും സ്നേഹിക്കും. അത്തരത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഉതകുന്ന ആത്മീയ യാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. പമ്പാ നദിയുടെ തീരത്ത് ഇടയാറന്മുള ഗ്രാമത്തിൽ മലയാള വർഷം 1959 വൃശ്ചിക മാസത്തിൽ മൂത്താമ്പാക്കൽ തറവാട്ടിൽ ഇട്ടിയുടെയും മറിയാമ്മയുടെയും മകനായി സാധു കൊച്ചുകുഞ്ഞ് ജനിച്ചു. ഇവരുടെ ആദ്യത്തെ സന്താനം ഒരു പുത്രനായിരുന്നുവെങ്കിലും ഏതാണ്ട് 2.5 വയസ്സുള്ളപ്പോൾ യാദൃശ്ചികമായി ആറ്റിൽ വീണ് മരിച്ചു. തുടർന്ന് 6 പുത്രിമാർക്ക് ജന്മം നൽകിയ അവർ ഒരു ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച പുത്രനാണ് സാധു കൊച്ചുകുഞ്ഞ്. വൃദ്ധരായ മാതാപിതാക്കളുടെ ആഗ്രഹത്തെ മാനിച്ച് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിവാഹിതനായി. കുറിയന്നൂർ വട്ടപ്പാറ പരേതനായ തോമസിൻ്റെ മകൾ ഏലിയാമ്മയായിരുന്നു വധു. 14-ാമത്തെ വയസ്സിൽ കൊച്ചുകുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അസ്തമിച്ചു. അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ വയസ്സിൽ മാതാവും 20-ാമത്തെ വയസ്സിൽ പിതാവും മരണമടഞ്ഞു. ഇതിനകം കൊച്ചുകുഞ്ഞ് ഒരു പിതാവായി തീർന്നു. ജീവിതത്തിലെ ചില വർഷങ്ങൾ കൊച്ചുകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിഭയങ്കരമായ പരിശോധനയുടെ കാലഘട്ടങ്ങളായിരുന്നു. തൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടു. മറ്റേ കുട്ടി മരണാസന്നനായി അമ്മയുടെ വീട്ടുകാരുടെ ശുശ്രൂഷയിൽ കഴിയുന്നു. അമ്മയും ഇളയ ഒരു പെൺകുട്ടിയും അവൻ്റെ അടുക്കൽ താമസിക്കുന്നു. ഏകനായി താമസിക്കുന്ന കൊച്ചുകുഞ്ഞിന് സഹായം ഭവനത്തിന് സമീപം പാർക്കുന്ന പിതൃസഹോദര പുത്രനും പുത്രിയുമായിരുന്നു. ഒരു ദിവസം അവർ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് പാർക്കുവാൻ പോകുന്നു എന്ന വാർത്തയറിഞ്ഞ് സാധു ഭാരപ്പെട്ടു. അപ്പോൾ ആ ഹൃദയത്തിൽ ദൈവവചനങ്ങൾ ഓടിയെത്തി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സാധു പാടുവാൻ തുടങ്ങി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെ നിൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും ക്ഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനിൻ കാലുകൾക്കു വേഗമായി തീർന്നിൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും തീർന്നിൻ ുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നോ
രസത്തിൽ നാദി പൂണ്ടുകേദീപാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദേവമേ സാധു അന്ധനായി തീർന്നിടല്ലേ ദേവമേ എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദേവദൂത സംഘമത്രേ ഇപ്പോളവർ ദൈവമുൻപിൽ സേവയാ എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും ദേ ഇതെല്ലാവരുടെയും കാര്യമല്ല എന്നാൽ നമ്മിൽ പലരുടെയും കയ്യിൽ ഒരു മൊട്ടുസൂചി കൊണ്ടാൽ അല്ലെങ്കിൽ കാലിലൊരു ചെറിയ മുള്ളു തറച്ചാൽ എന്താ വേദന പിന്നെ കൈ അനക്കാൻ മേല കാലുകുത്തി നടക്കാൻ മേല അതുപോട്ടെ നമ്മുടെ സഹോദരങ്ങളുടെയോ ഉറ്റ കൂട്ടുകാരുടെയോ കൈകൊണ്ട് അറിയാതെ നമ്മുടെ ദേഹത്ത് ഒരു ചെറിയ മുറിവുണ്ടായാൽ നമുക്ക് സഹിക്കുമോ പിന്നെ ചോദ്യമായി ബഹളമായി ആകപ്പാട പ്രശ്നം ഒരു ചെറിയ മുള്ള് കാലിൽ കൊള്ളുന്ന വേദന സഹിക്കാൻ കഴിയാത്ത നാം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ പാപികളായ നമുക്ക് വേണ്ടി കാൽകരങ്ങൾ ഇരുമ്പാണികളാൽ ചേർത്തടിച്ച് മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആ സ്നേഹസ്വരൂപൻ്റെ മുഖം റോമൻ പടയാളികൾ കുന്തം കൊണ്ട് തൻ്റെ ശരീരത്ത് കുത്തിയിറക്കുമ്പോഴും അവരോട് ക്ഷമിച്ച ആ കാരുണ്യവാനെ യേശുവേ ഞാൻ വെറും പാപിയാണ് പക്ഷേ ഈ പാപങ്ങളെല്ലാം ഞാനിന്ന് ഏറ്റുപറയുന്നു ഈ ലോകത്ത് എനിക്കിനി ഒന്നും വേണ്ട അങ്ങയെ മാത്രം ഞാൻ സേവിക്കും ചിന്തയല്ലോ സ്വന്തരക്തമേനി
ശരിയമേ ഇതു
യേശുവേ, ഈ ഭൂമിയിൽ ഞാൻ ആരുമല്ല. എൻ്റെ ബലമോ പ്രശസ്തിയോ പ്രവൃത്തികളോ ഒന്നുമല്ല. ഇവിടെ എന്നെ വസിക്കുമാറാക്കുന്നത് അങ്ങയുടെ ദയ ഒന്നു മാത്രമാണ്. അതിനാൽ ആ തിരുസന്നിധിയിൽ ഞാൻ കുമ്പിടുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. പാപിയായ എന്നെ, എല്ലാവരാലും ശപിക്കപ്പെട്ട എന്നെ അങ്ങയുടെ കൃപയാൽ ശുദ്ധീകരിച്ചുവല്ലോ. അങ്ങയുടെ മകനായി ആ നെഞ്ചോട് ചേർത്തുവല്ലോ. എൻ്റെ ജീവിതം അങ്ങയ്ക്ക് പൂർണ്ണമായി നൽകുന്നു. തിരുഹിതമെന്തെന്ന് നിറവേറ്റിയാലും
കൃപയാലല്ല നിന്ദയയാൽ മാത്രം ഞാൻ ഇന്നും കുമ്പിടുന്നു. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നത നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും വന്നിരിക്കാം. ഉറ്റവർ വേർപിരിഞ്ഞു പോകാം, രോഗങ്ങളാൽ ബുദ്ധിമുട്ടാം, ജോലി നഷ്ടപ്പെടാം എന്നു വേണ്ട നിരവധി പരീക്ഷണ ഘട്ടങ്ങൾ. അപ്പോഴൊക്കെ ദുഃഖത്തോടെ, വേദനയോടെ, ഹൃദയം തകർന്നിരിക്കുമ്പോൾ എല്ലാം സഹിച്ചിടുവാൻ ശക്തി നൽകുന്നത് ദൈവമേ അങ്ങാണ്. ഈ ഒരവസ്ഥ എത്രയോ അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കണ്ണുനീരിൻ്റെ താഴ്വരയിലും ജീവിതത്തിൻ്റെ കൂരിരുട്ടിലും ആശ്രയമായി ഒന്നേയുള്ളൂ, യേശുവിൻ്റെ സന്നിധി. നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുവാൻ, അല്ലെങ്കിൽ അതൊക്കെ പങ്കുവയ്ക്കുവാൻ ഒരിടം, അതാണ് ദൈവസന്നിധി. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മാറി ഞാൻ സന്തോഷവാനാകുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണമേ. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഈ ഗാനം ഒന്നുകൂടി നമുക്ക് കാണാം.
യേശു സന്നിധി മാമ ഭാഗ്യം. നിങ്ങളുടെ കഷ്ടതയിൽ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ആ നാമത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും വിടുതലുണ്ട്, രക്ഷയുണ്ട്, പൂർണ്ണ സമാധാനമുണ്ട്. രക്ഷ പ്രാപിക്കുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. അത്തരത്തിൽ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന പഴയതും പുതിയതുമായ ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469260-6942. ഇമെയിൽ feedback@ay.tv.